السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا പ്രിയമുള്ള പഠിതാക്കളെ, ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കൗഫിലെ 46-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഉപദേശം ഇന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി നിങ്ങളുടെ കൈ മുമ്പിൽ വെക്കണമേ എന്ന് താല്പര്യപ്പെടുകയാണ്. ഇവിടെ പാരായണ നിയമം അൽ മാലു, അവിടെ അലിഫ്ലാമ് അലിഫ് വസലിൻ്റെ അംസയാണ്, പക്ഷെ ഉച്ചരിക്കണം. സാധാരണ വസലിൻ്റെ അംസ പറയുമ്പോൾ നാം ഉച്ചരിക്കാറില്ല, കാരണം കൂട്ടി ഓതുമ്പോൾ ഉച്ചരിക്കണ്ട, തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കണം. ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ് ആയത്ത്, അതുകൊണ്ട് നമ്മൾ ഉച്ചരിക്കണം. ഏതുപോലെ അൽഹംദു ലില്ലാഹി എന്ന് പറയുമ്പോലെ അവിടെ അൽഹംദുലെ അലിഫിൽ എന്താണ്, അത് തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത്. ആ കൂട്ടി ഉതാണെങ്കിൽ നമ്മൾ ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണമായി ഇവിടെ തന്നെ വഖാനല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറൻ മുഖ്തദിറനിൽ മാലു എന്ന് പറയും. അങ്ങനെ ഓതുകയാണെങ്കിൽ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഉച്ചരിക്കണം. പിന്നെ അതാണ് വസലിൻ്റെ അംസയുടെ നിയമം. വൽ ബനൂൻ എന്നുള്ള അവിടെയും വസലിൻ്റെ അംസ ഉണ്ട്, അവിടെ നമ്മൾ കൂട്ടിയോതുന്നതുകൊണ്ട് ഉച്ചാരണമല്ല. ലാം ഉച്ചരിക്കണം, കമരിയ ലാമാണ്. ബനൂൻ എന്നുള്ള നൂന് പിന്നെ വാവ് നീട്ടേണ്ടത് രണ്ട് കദറാണ്. സീനത്ത് അവിടെയും രണ്ട് കദറാണ്. സീനത്തുൽ ഹയാത്തി ദുന്യ എന്നുള്ളിടത്ത് അലിഫ് വസലാണ്, ലാം കമരിയാണ്, ഉച്ചരിക്കണം. ഹയാത്ത് എന്നുള്ളിടത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വാവിൻ്റെ മിഡിൽ അലിഫിട്ട് കാണാം, അതുകൊണ്ട് ഹയവാത്ത് എന്ന് വായിക്കാൻ പാടില്ല, ഹയാത്ത് എന്ന് അകാരമാക്കി ഉച്ചരിക്കണം. പിന്നെ അദ്ദുന്യ എന്നുള്ളിടത്തും അലിഫ് വസലിൻ്റെ അംസയാണ്, കൂട്ടിയോതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ലാമിന് ഉച്ചാരണമല്ല, കാരണം ഷംസിയാണ്. വൽ ബാഖിയാത്ത് എന്നുള്ളിടത്ത് അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, കാരണം വസലിൻ്റെ അംസയാണ്, ലാമ് പിന്നെ കമരിയാണ്, അതുകൊണ്ട് ഉച്ചരിക്കണം. അസ്സാലിഹാത്ത് എന്നുള്ളിടത്ത് അലിഫിനും ലാമിനും ഉച്ചാരണമല്ല, കാരണം അലിഫ് വസലിൻ്റെ അംസയാണ്, ലാമ് ഷംസിയാണ്. പിന്നെ ഖൈറുൻ എന്നുള്ള തൻവീനിനെ ഇൽഹാർ ചെയ്താൽ മതി, അതുകൊണ്ടാണ് അതിൻ്റെ തൻവീനിട്ട് നോക്കുന്നത്. ആ ലൊമ്പ് തൻവീനിട്ട് ഒരു ലൊമ്പ് നേരെയും മറ്റൊരു ലൊമ്പ് കമഴ്ത്തിയിട്ട് കാണാം. ഖുർആനിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇൽഹാറാക്കാനുള്ള അടയാളമാണ്, കാരണം അതിൻ്റെ ശേഷം വരുന്ന ഇൽഹാറിൻ്റെ അക്ഷരമായ ഐനാണ്. അപ്പോൾ ഖൈറുൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി, നൂനിനെ വെളിവാക്കിയാൽ മതി. എന്താ ആ നൂനിനെ, എന്താ എന്നുള്ള നൂനിനെ യഫ ചെയ്യണം. റബ്ബിക്ക റ എന്നത് പിന്നെ മുറക്ക പിന്നെ മുഫഹമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. സവാബൻ എന്നുള്ള ആ തൻവീനിനെ വാവിലേക്ക് ഇത് കാണിച്ചു സവാബം വ. ഖൈറുൻ എന്നുള്ളിടത്ത് അത് ഇൽഹാർ ചെയ്താൽ മതി, കാരണം അതിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ അംസയാണ് വന്നെ. വഖൈറുൻ അമല, അവിടെ ഖൈറുൻ അമല അമല എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഇത്രയൊക്കെയാണ് അതിലെ തജ്വീദ് നിയമങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു വരാം. അൽ മാലു, എല്ലാവർക്കും അറിയുന്ന പോലെ സമ്പത്ത്. പിന്നെ വൽ ബനൂൻ, സന്താനങ്ങളും മക്കളും സമ്പത്തും. സീനത്തുൽ ഹയാത്തി ദുന്യ, ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാകുന്നു മക്കളും സമ്പത്തും. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നാൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ. ഖൈറുൻ, അതാണ് ഉത്തമം. ഇൻദ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ. സവാബൻ,
പ്രതിഫലത്താൽ അഥവാ ഉത്തമ പ്രതിഫലമുള്ളത് ബാക്കിയാത്ത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കാണ്. വഹൈറുൻ അമല, ഉത്തമമായി പ്രതീക്ഷിക്കാൻ പറ്റുന്നതും ആ പിന്നെ ബാക്കിയാത്ത് സ്വാലിഹാത്താണ്, പിന്നെ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണെന്ന്. ഇതിലിപ്പോൾ കിട്ടാത്ത പദങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. മാല് നമുക്കറിയാം, ബനൂൻ നമുക്കറിയാം, മക്കൾ സന്താനങ്ങൾ, സീനത്ത് നമുക്കറിയാം അലങ്കാരം, ഹയാത്ത് ദുന്യ എന്ന് പറയുന്നത് ഐഹിക ജീവിതം, ബാക്കിയാത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിയാവണ തന്നെ നിലനിൽക്കണത്, പിന്നെ ഖൈറുൻ എന്ന് പറഞ്ഞാൽ ഉത്തമം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പദങ്ങൾ തന്നെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല ഐഹിക ജീവിതത്തിൻ്റെ ഉപമയാണല്ലോ കഴിഞ്ഞ ആയത്തിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ആ ഐഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു ഇവിടെ എടുത്തു പറയുകയാണ്. അതിലൊന്ന് അവൻ്റെ സമ്പത്ത്. ഐഹിക ജീവിതം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏതാനും ചില കാര്യങ്ങളുണ്ട്. ഈ ഐഹിക ജീവിതത്തിലെ സമ്പത്തും അതിലെ മക്കളും, ഇത്തരം കാര്യങ്ങളാണ് മനുഷ്യനിലേക്ക് ഓടി വരിക എന്നുള്ളത്. ഐഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം, ആ പിന്നെ അടിസ്ഥാനപരമായ ഘടകവുമാണ് അവൻ്റെ സമ്പത്തും അവൻ്റെ മക്കളും സന്താനങ്ങളും. അല്ലാഹു ഇവിടെ മക്കളെയും സന്താനങ്ങളെയും സീനത്താണ്, ഐഹിക ജീവിതത്തിൻ്റെ സീനത്താണ് എന്നുള്ളത്. മാല് എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നറിയാം. ആ പേര് എങ്ങനെയാണ് വന്നത് എന്നത് ചില മുഫസ്സിറുകൾ, ഇബ്നു ഹാത്തിം, ഇബ്നു അബി ഹാത്തിമിനെ റഹിമഹുള്ള പോലുള്ള ചില മുഫസ്സിറുകൾ ഭാഷ ശാസ്ത്രം വിവരിക്കുമ്പോൾ ഇങ്ങനെ വിവരിക്കണാണ്, ജനങ്ങളെ ഏതൊരു കാര്യമാണോ വശീകരിക്കുന്നത് ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് താഴ്ത്തു നമ്മളെ സമ്പത്ത്, അല്ലേ, സമ്പത്തിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. സമ്പത്ത് കാണുമ്പോൾ നമ്മൾ അവിടെ ഓടിയെത്തും, നമ്മളങ്ങോട്ട് ചാഞ്ഞു പോവും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ സമ്പത്തിനുള്ളത് കൊണ്ടാണ് സമ്പത്തിന് മാല് എന്ന് അറബിയിൽ പേര് വരാൻ കാരണം എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ സമ്പത്ത് എന്ന് പറയുമ്പോൾ വെറും നാണയം മാത്രമല്ല, നമ്മുടെ പിന്നെ ചില്ലിക്കാശും നാണയം നോട്ടും മാത്രമല്ല, മറിച്ച് എന്തൊക്കെയാണോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള, ധനമായി നൽകിയിട്ടുള്ളത്, അതൊക്കെ മാല് എന്ന അർത്ഥത്തിൽ പെടും എന്നുള്ളതാണ്. അത് സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും ഭൂമിയാണെങ്കിലും കച്ചവടമാണെങ്കിലും അങ്ങനെയുള്ള ഏത് കാര്യങ്ങളും മാല് എന്ന ആ പദത്തിൽ പെടും. അപ്പോൾ അൽ മാലു സമ്പത്തും, വൽ ബനൂൻ മക്കളും, സീനത്തുൽ ഹയാത്തി ദുന്യാന. ഇനി അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ഇവിടെ മക്കളെക്കാൾ ആദ്യം സമ്പത്തിനെ പറയാൻ കാരണം എന്ന് ചില മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പിന്നെ വിലയുള്ളതും മൂല്യമുള്ളതും വില കണക്കാക്കുന്നതും അവൻ സമ്പത്തിന് തന്നെയാണ്. കാരണം എന്താ, മക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എല്ലാവരും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നുണ്ട് സമ്പത്തും മക്കളും. അപ്പോൾ മക്കൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അത് ഉള്ളവരുണ്ടാവും, അത് തടയപ്പെട്ട ആളുകളും ഉണ്ടാവും. എന്നാൽ സമ്പത്ത് എല്ലാവരുടെയും കയ്യിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ചെറിയ കുട്ടികളടക്കം സമ്പത്ത് അവരിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ സമ്പത്തിനെ സംബന്ധിച്ച് ആദ്യം പറയാനുള്ള കാരണം എന്നുള്ളത്. ഇനി സമ്പത്തും മക്കളും എന്ന് പറഞ്ഞത് അവിടെ മനുഷ്യൻ്റെ ഒരു മനഃശാസ്ത്ര കാര്യം കൂടി വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ്റെ, അവന് മക്കളും വേണം, ആ മക്കളോടൊപ്പം പണവും ഉണ്ടായാൽ ഓന് ദുന്യവിയായിട്ട് ഐഹികമായി ഭയങ്കര ആശ്വാസമുള്ള ആളാണ് നമ്മൾ പറയും. നമ്മളെ പറച്ചിൽ അങ്ങനെയാണല്ലോ, അല്ലേ,
നമ്മുടെ ഇതും നമ്മുടെ സമ്പ്രദായവും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? ഒരാൾക്ക് മക്കളുണ്ട്, ഒരാൾക്ക് സമ്പത്തും ഉണ്ട് എങ്കിൽ ഓൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതാണോ അല്ലേ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതുകൊണ്ട് തന്നെ അത് രണ്ടിനെയും പടച്ചോൻ ഒരേ സമയത്ത് കൊണ്ടുവരാനുള്ള ഒരു കാരണം അതുകൊണ്ടാണ്. ഇനി ഒരാൾക്ക് സമ്പത്ത് മാത്രം ഉണ്ടായി, അയാൾക്ക് മക്കളെ കിട്ടിയില്ല, ഇങ്ങനെ ഒരവസ്ഥ വന്നാലോ? അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പേടിയും വെപ്രാളും, അതൊരു സുഖമുള്ള ജീവിതാവില്ല. ഇനി ഒരാൾക്ക് കുറേ മക്കളുണ്ട്, പക്ഷേ ഈ മക്കളെ പോറ്റി വളർത്താനുള്ള സമ്പത്തില്ല, മാലില്ല എങ്കിലും അയാളുടെ ജീവിതം സൗഭാഗ്യം എന്ന് നമ്മൾ പറയാറില്ല. അത് സൗഭാഗ്യമാണോ അല്ലേ എന്ന് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇതാണ് ഭൗതിക വീക്ഷണത്തിലൂടെ നാം കാണുന്ന കാഴ്ചകൾ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മാലു വൽ ബനൂൻ, മക്കളും പിന്നെ സന്താനങ്ങളും സ്വത്തും, എന്നിട്ട് പറയാം സീനത്തുൽ ഹയാത്തി ദുനിയ. എന്താ സീനത്ത് എന്ന് പറയുന്ന സഹോദരന്മാരെ? സീനത്ത് എന്ന് പറയുന്നത് അലങ്കാരം എന്നാണ് നമ്മൾ അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കാരം സീനത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അലങ്കാരം എന്നാണ് നമ്മളതിന് പിന്നെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലാവാൻ നമുക്ക് പിന്നെ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഇതേ ആശയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം സഹ്റത്ത്, സീനത്തിൻ്റെ അതേ ആശയത്തിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് സഹ്റത്തുൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നുണ്ട്, വലാ തമുദ്ദന്ന ഐനൈക, നബിയെ നീ നിന്റെ രണ്ട് കണ്ണുകളെയും പിന്നെ പായിപ്പിക്കരുത്, നീട്ടരുത്. ഇലാമാ മത്തഇനാ ബിഹി അസ്വാജ മിൻഹും, മനുഷ്യരുടെ കൂട്ടത്തിൽ പല വിഭാഗങ്ങൾക്ക് നാം അനുഭവിച്ചിപ്പിച്ചിട്ടുള്ള, നാം അവർക്ക് നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങളെ കണ്ട് അവിടേക്ക് നീ കണ്ണു നീട്ടരുത്. അതൊക്കെ എന്താണ്? സഹ്റത്തുൽ ഹയാത്തി ദുനിയ, ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ അവിടെ സീനത്തിന് അള്ളാഹു ഉപയോഗിച്ച് സഹ്റത്ത് എന്ന, എന്തിനാണത്? ലി നഫ്തിനഹും ഫീ, ഈ അലങ്കാരത്തിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ. വരിദ്കു റബ്ബിക്ക ഹൈറും വാബുക്ക, നിന്റെ രക്ഷിതാവിൻ്റെ ഉപജീവനമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ഏറ്റവും നിലനിൽക്കുന്നതാണ്. അപ്പൊ അവിടെ സഹ്റത്ത് എന്ന പദം ആണ് അള്ളാഹു അലങ്കാരം എന്നുള്ളതിന് അവിടെ സൂറത്തു താഹയിൽ അള്ളാഹു ഉപയോഗിച്ചത്. ഇവിടെ സീനത്ത് എന്നതാണ്. രണ്ടിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ്. ഞാൻ ആ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ, ഈ സഹ്റത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്. പൂവ് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെയൊക്കെ മുറ്റത്ത് നാം നട്ടുവളർത്താറുള്ള ആ പൂവ്, ആ പൂവിൻ്റെ അവസ്ഥ എന്താണ്? ആ പൂവിങ്ങനെ മുട്ടിട്ട് വിടർന്നു വരുമ്പോൾ അതിൽ നമുക്കൊരു ആകർഷണമുണ്ടാവും. അതോടൊപ്പം ആ വിടർന്നു വരുമ്പോൾ അതിനൊരു ശോഭയുണ്ടാവും. അതേപോലെ നാം അങ്ങോട്ട് ആകർഷിക്കും, അതിനൊരു അത്തറിൻ്റെ വാസനയുണ്ടാവും. ഒരു നല്ല പുഷ്പം ഒരു അത്തറിൻ്റെ വാസന നൽകും അല്ലേ, ഒരു സുഗന്ധം നൽകും. അപ്പം ഇതൊക്കെ എപ്പോഴേ ഉണ്ടാവുള്ളൂ? അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഏതാനും സമയം മാത്രമാണ്. അതിനുശേഷം ആ പൂവ് എന്ത് ചെയ്യും? വാടിപ്പോവും. വാടിയ എന്ന് മാത്രമല്ല, പിന്നെ വാടി കുറച്ചുകൂടി കഴിഞ്ഞാൽ സുഗന്ധം നൽകിയിരുന്ന ആ പൂവ് പിന്നെ നമുക്ക് നൽകുന്നത് എന്താ? ദുർഗന്ധമാണ്, ദുർഗന്ധമാണ്. ഈ ഈ ആശയമാണ് സഹ്റത്ത് എന്ന ആ പദത്തിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് സീനത്ത്. സമ്പത്തും മക്കളുമൊക്കെ ഈ ഐഹിക ജീവിതത്തിൻ്റെ താൽക്കാലികമായ ഒരു സീനത്ത് മാത്രമാണ്. അതിലെന്തുണ്ട്? ഈ സമ്പത്തും മക്കളുമൊക്കെ ഇവിടെ ശാശ്വതമല്ല, അത് നീങ്ങിപ്പോകും. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക സഹോദരന്മാരെ? സമ്പത്ത് നീങ്ങിപ്പോകും, ശാശ്വതമല്ല എന്ന് ഈ ആയത്ത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? കാരണം അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ എന്ന് അള്ളാഹു പറഞ്ഞതിന് ശേഷം അടുത്ത സെന്റൻസ് ആലോചിച്ചു, വൽ ബാക്കിയാത്ത്, നിലനിൽക്കുന്നത്.
അപ്പൊ നിലനിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ, നിലനിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ, ബാക്കിയായി നിൽക്കുന്നത് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മുമ്പുള്ളത് എന്താവണം? അത് നിലനിൽക്കാത്തതാണ്. അതിന് ശാശ്വതത്വം എന്ന് പറയുന്ന, നിത്യവാസം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിനുണ്ടാവില്ല. അപ്പൊ സമ്പത്തും മക്കൾക്കും ഒന്നും എന്തില്ല? ഇവിടെ നിത്യവാസം എന്ന് പറയുന്ന, ഹുലൂദ് എന്ന് പറയുന്ന, ആ ശാശ്വതമായി ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം, സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് നീങ്ങിപ്പോകും. അതൊക്കെ ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പോൾ അത് നീങ്ങിപ്പോകും എന്നതാണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുന്യ എന്നതിലെ ഒരു ആശയം. ഇനി സഹോദരന്മാരെ, നമ്മൾ ജീവിതത്തിൻ്റെ സൗഭാഗ്യം കണക്കാക്കൽ ഈ മക്കളും സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ. സമ്പത്തും മക്കളും ഇല്ലെങ്കിൽ ഓൻ ദൗർഭാഗ്യവാനാണെന്ന് അറിയും അല്ലേ? അല്പം പണമില്ലെങ്കിൽ, മക്കളും ഇല്ലെങ്കിൽ ഓൻ ജീവിതത്തിൽ പരാജയപ്പെട്ട മഹാ ദൗർഭാഗ്യവാനാണ് എന്ന് പറയും. ഈ ലേബിളിലൂടെയാണ് നാം സമ്പത്തിനെയും മക്കളെയും ഇവിടെ വച്ച് കാണുന്നത്, ദുനിയാവിൽ വെച്ച് നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ എത്രത്ര കുടുംബങ്ങളാണ്, എത്രത്ര ഭർത്താക്കന്മാരാണ് വിഷമം അനുഭവിക്കുന്നത്, എത്രത്ര ഭാര്യമാരാണ് വിഷമം അനുഭവിക്കുന്നത്. മാത്രമല്ല, മക്കളില്ലാത്തതിൻ്റെ പേരിൽ അതൊരു നിന്ദ്യതയായി കണ്ടിരുന്ന, ഒരു മോശമായി കണ്ടിരുന്ന, ഒരു ഐബായി കണ്ടിരുന്ന, ഒരു പോരായ്മയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ഇന്നും അതേപോലുള്ള കാലഘട്ടം ഉണ്ട്, അത്തരം ചിന്താഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്ത് പെൺമക്കളാണില്ലെങ്കിൽ അവരതൊരു പോരായ്മയായിട്ട്, ഒരു നിന്ദ്യതയായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ പെൺകുട്ടികളൊക്കെ കുഴിച്ച് മൂടിയിരുന്ന ഒരു കാലഘട്ടം അല്ലേ? ആൺമക്കളില്ലാഞ്ഞാൽ വൽ അൽ മാലു വൽ ബനൂൻ എന്നാണ് അല്ലാഹു ഉപയോഗിച്ചത്. അപ്പോൾ സന്താനങ്ങൾ, മക്കള്, അപ്പൊ ആൺമക്കളില്ലാഞ്ഞാൽ അതൊരു പിന്നെ ദൗർബല്യമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ഓതിക്കേൽപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഈ സമ്പത്തും ഈ മക്കളുമൊക്കെ ഈ ഐഹിക ജീവിതത്തിൻ്റെ സീനത്ത് മാത്രമാണ്, അലങ്കാരം മാത്രമാണ്. ഇനി സഹോദരന്മാരെ, ഈ ഐബ് അല്ലെങ്കിൽ ഈ പിന്നെ മക്കളില്ലാത്തത്, സമ്പത്തില്ലാത്തത് ഒരു പോരായ്മയായിട്ട്, ഒരു ഐബായിട്ട് എപ്പോഴാണ് മനുഷ്യൻ വീക്ഷിക്കുന്നത്? അവൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ്, അവൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണ് എങ്കിൽ മക്കളെ കിട്ടുന്നതും അനുഗ്രഹമാണ്. മക്കളിപ്പം അള്ളാഹു എനിക്ക് നൽകിയില്ല, പിടിച്ചു വെച്ചു, അതും അനുഗ്രഹമായിട്ടാണ് അവർ കാണുന്നത്. എങ്ങനെയാണത്? അവരുടെ വീക്ഷണം എന്ന് പറയുന്നത്, ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം പഠിക്കുന്നത് വേദഗ്രന്ഥ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. അപ്പം ആ വിശുദ്ധ ഖുർആൻ ആ വിശ്വാസിയെ പഠിപ്പിക്കണം എന്താ? ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സെറ്റപ്പ്, അതിൻ്റെ ആധിപത്യം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആകാശ ഭൂമികളുടെ രാജാധിപത്യം, അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. യഹബു ലിമൻ യഷാ ഉ ഇനാഥ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് പെൺമക്കളെ നൽകുന്നു. വയഹബു ലിമൻ യഷാ ഉ ദുക്കൂർ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് പിന്നെ ആൺമക്കളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്രാനും വൈനാസ, അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും, ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കുന്നു. വയജ്അലു മൻ യഷാഉ അകീമ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ വന്ധ്യരാക്കുന്നു. ഇന്നഹു അലീമും ഖദീർ, അള്ളാഹു തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ശൂറയിലൂടെ നമ്മെ പഠിപ്പിക്കും. അപ്പോ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം ഉൾക്കൊള്ളേണ്ടത് വിശുദ്ധ ഖുർആനിലാണ്. എന്തേപ്പ എനിക്ക് പഠിച്ചോ മക്കളെ തരാത്ത്? അതൊരു പോരായ്മയല്ല, അതെനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. ഇനിയിപ്പോ എന്തേപ്പ എനിക്ക് മക്കളെ തന്നത്? അതും എനിക്ക് അനുഗ്രഹമാണ്. എന്തേപ്പ എനിക്ക് പെൺമക്കളെ മാത്രം തന്നത്? അതും അനുഗ്രഹമാണ്. എന്തേപ്പ എനിക്ക് ആൺമക്കളെ മാത്രം തന്നത്? അതും അനുഗ്രഹമാണ്. എങ്ങനെയാണ് ഇയാൾ ഇത് അനുഗ്രഹമായി കണക്കാക്കുന്നത്? ആണാവട്ടെ പെണ്ണാവട്ടെ, ഇനി നൽകിയില്ല,
അതൊക്കെ അനുഗ്രഹമായി കണക്കാക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി എന്നെ സൃഷ്ടിച്ച അള്ളാഹു എനിക്കെന്താണ് നന്മ എന്ന് ആ അള്ളാഹുക്കാണ് അറിയുക. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു എൻ്റെ നന്മ എന്താണ് എന്നറിയുന്നവൻ ആരാ? ആ അള്ളാഹുക്കാണ് അത് അറിയാം. ആലോചിച്ചു നോക്കൂ, ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് സമ്പത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ രൂപത്തിലുള്ള ചതി കൊലകളാണ് ചിലപ്പോൾ പാമ്പിനൊക്കെ കുത്തിച്ചിട്ട് പിന്നെ മരണമൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ കാലഘട്ടത്ത് അല്ലേ? എന്താണിത്? സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി, സമ്പത്തിനോടുള്ള ആർത്തി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമ്പത്ത്, അതേപോലെ മക്കള് എന്നൊക്കെ പറയുന്നത് ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരം മാത്രമാണ്. അത് മനുഷ്യൻ്റെ ജീവിതം നിലനിർത്താൻ നിർബന്ധമായ അനിവാര്യമായ ഒരു ഘടകമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഭൗതികമായി നോക്കുമ്പോൾ അത് ജീവിതം നിലനിർത്താൻ അനിവാര്യമാണെന്നൊക്കെ തോന്നും. ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ വീക്ഷണത്തിൽ സമ്പത്തും മക്കളും നമ്മൾക്ക് ഈ ദുനിയാവിൽ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഘടകങ്ങളല്ല, ആവശ്യമാണ്. അതില്ലെങ്കിലും ജീവൻ നിലനിർത്തും. മക്കളില്ലാത്തവർ ഇവിടെ ജീവിക്കണില്ലേ? സമ്പത്തില്ലാത്തവനും ഇവിടെ ജീവിക്കണില്ലേ? ഉണ്ട്. അവൻ്റെ രിസ്ക് അവനറിയാത്ത രൂപത്തിൽ നാലാ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കും. സമ്പത്തുണ്ടാവണമെന്നൊന്നില്ല, അത് അള്ളാഹു കണക്കാക്കണതാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, എന്തേപ്പ എനിക്ക് മക്കളെ തരാഞ്ഞ്, എന്തേപ്പ എനിക്ക് സമ്പത്ത് തരാഞ്ഞ് എന്ന് പറഞ്ഞ് ഓൻ അതിൻ്റെ പിന്നാലെയല്ല പോവാ. തന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് അത് റബ്ബിൻ്റെ ദാനമാണ്. ആ റബ്ബ് എനിക്ക് തരാത്തതിൽ അതിന് പകരം എനിക്ക് ആ സ്വർഗലോകത്ത് അതിനേക്കാൾ വലുത് നൽകും എന്നാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ പടച്ചോം ഇവിടെ മക്കളെ തന്നില്ല, നമ്മളതിന് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. റബ്ബിൻ്റെ ഹിക്മത്ത് അതിൻ്റെ പിന്നിലുണ്ടാവും. എന്താണ് ഹിക്മത്ത്? ഒരു പക്ഷേ ദുനിയാവിൽ തന്നെ അതിനേക്കാൾ വലിയ അനുഗ്രഹം അവന് നൽകിയിട്ടുണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ പരലോകത്തിൽ എത്തുമ്പോൾ ആ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ സ്വർഗലോകത്തിന് അതിന് പകരമായി അള്ളാഹു നൽകുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത് റബ്ബിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കിയാൽ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അതേപോലെ തന്നെ കേവലം ഏതാനും സ്വർണത്തിനും സമ്പത്തിനും വെള്ളിക്കും വേണ്ടിയിട്ട് ഭാര്യമാരെ കൊല ചെയ്യുന്ന, സൂത്രത്തിലൂടെ കൊല ചെയ്യുന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കൊല ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ നടക്കില്ല. അത് വിശ്വാസത്തിൻ്റെ കമ്മിയാണ്, വിശ്വാസത്തിൻ്റെ പോരായ്മയാണ് എന്ന് നാം മനസ്സിലാക്കും. ഇനി ചില ആളുകളെങ്കിലും ധരിച്ചു എനിക്കൊക്കെ പഠിച്ചും പെൺകുട്ടികളെ മാത്രമാണല്ലോ തന്നത് എന്ന് ആലോചിക്കുന്ന ചില രക്ഷിതാക്കളുണ്ടാവും. ഒരു പക്ഷേ അതിന് അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്തുകളാണ് ഉണ്ടാവും. ഇയാൾക്കെങ്ങാനും ഒരാൺകുട്ടി ലഭിച്ചില്ലെങ്കിൽ ആ അയാളുടെ അവസാനമായിരിക്കും ചിലപ്പോൾ അതിൽ. അതും നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ? ബാപ്പ വലിയ ആചാര്യായിരിക്കും, ബാപ്പയുടെ പെൺമക്കളൊക്കെ വലിയ മുത്തക്കിയായിരിക്കും, പക്ഷേ ഒരാൺമകനുണ്ടാകും. ആ ആൺമകനെ അവനെ പിന്നെ തർബിയത്ത് ചെയ്തിട്ട് ശിക്ഷണം കൊടുക്കേണ്ട സമയത്ത് അല്പമൊക്കെ പിന്നെ തകരാറ് വന്നത് കാരണത്താൽ വളർന്നു വരുമ്പോൾ ഓവൻ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ അടിമയായിത്തീരുന്നത് കാണാം. അടിമയായിത്തീരുന്നു എന്ന് മാത്രമല്ല, അതിനടിക്റ്റായിക്കൊണ്ട് അവസാനം അവൻ വലുതാകുമ്പോൾ ആ വാപ്പയെ തന്നെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ. ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട കാഴ്ചകളാണ്. ഇത് നിരന്തരം ഈ ദുനിയാവിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള മക്കളെ തരാതിരിക്കലല്ലേ ഉത്തമം? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എങ്കിൽ ഈ പിതാവിന് ആ പിന്നെ മകളുടെ ഭർത്താവ് ഒരു പക്ഷേ അതിന് ഈ മകനേക്കാൾ സ്നേഹം കൊടുക്കുന്നുണ്ടാവാം. ആ മകനേക്കാൾ ഈ പിതാവിന് ഈ മരുമകനിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. ഇതൊക്കെ നാം കാണുന്ന കാഴ്ചകളാണ് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ എന്തേ മക്കളെ തരാഞ്ഞ് അല്ലെങ്കിൽ പെൺമക്കളെ മാത്രം തന്നു എന്നതിൽ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. തന്നത് അനുഗ്രഹമാണ്, തരാത്തതും അനുഗ്രഹമാണ്. എങ്ങനെയാണ് അനുഗ്രഹം? അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഹിക്മത്തുണ്ട്. പക്ഷേ അതെനിക്കിവിടെ അവ്യക്തമാണ്, എനിക്ക് വ്യക്തമല്ല. റബ്ബിനറിയാം അതിൻ്റെ ഹിക്മത്ത് എന്താണ് എന്നത്. അത് ആണ് നാം മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അപ്പോൾ അതുകൊണ്ട് ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ അസ്മ
മുആഫൻ ഫി ബദനി ആമിനൻ ഫി സർബി വഇൻദഹു ഖൂതു യൗമി ഫകഅന്നമ ഹീസത്തു ലഹു ദുനിയ ബിഹദാഫിരിഹ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരാള് അയാളുടെ ശരീരത്തിന് ആരോഗ്യവും അയാളുടെ കൂരയിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസ്ഥയും അയാൾക്ക് അന്ന് ജീവിക്കാനുള്ള ജീവൻ നിലനിർത്താനുള്ള ആഹാരവും അയാളുടെ കയ്യിലുണ്ടെങ്കിൽ ദുനിയാവ് മുഴുക്കെ അടക്കി കിട്ടിയതുപോലെയാണ് അയാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, സമ്പത്ത് കുറെ കുന്നുകൂട്ടുക എന്നുള്ളതോ കുറെ മക്കൾ ഉണ്ടാവുക എന്നുള്ളതല്ല, അതൊക്കെ കേവലം അത്യാവശ്യമായ കാര്യങ്ങളിൽ പെട്ടതല്ല. വിശുദ്ധ ഖുർആനിന്റെ ഭാഷയിൽ അത് സീനത്താണ് എന്നുള്ളതാണ്. ഇനി ആ സീനത്ത് എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂവിൻ്റെ കഥയെപ്പോലെ അത് ഒരല്പം കഴിഞ്ഞാൽ എന്തുവും നീങ്ങിപ്പോവും, അത് അതല്ലാതെയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം സീനത്തിനെ സംബന്ധിച്ച്, നമ്മളൊക്കെ ചിലപ്പോൾ അലങ്കാരം എന്ന് പറയണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ഷോപ്പ് വൃത്തിയാക്കിയിട്ട് അവിടെയുള്ള വേസ്റ്റുകളൊക്കെ ഒരു പിന്നെ പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ അതൊക്കെ പിന്നെ കെട്ടി വളരെ ബന്ധവസ്ഥാക്കിയിട്ട് നടപ്പാതക്ക് അരികെയുള്ള റോഡിനരികെയുള്ള ഒരു വേസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു ആ പെട്ടി. ഈ പെട്ടി ഒരാൾ കാണാണ്. അപ്പം അതിൻ്റെ കെട്ടും മട്ടുമൊക്കെ കണ്ടിട്ട് ആ പെട്ടി ഒരു വഴിപ്പോക്കരെടുത്ത് പോവാണ്. ആ വഴിപ്പോക്കരത് എടുത്തിട്ട് ഒരു 100 മീറ്റർ, ആ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആ വഴിപ്പോക്കർ മനസ്സിലാക്കാണ്. അങ്ങനെ 100 മീറ്റർ കഴിഞ്ഞപ്പോൾ ആദ്യം അയാൾ അതിൻ്റെ കെട്ടിയ കയറ് പൊട്ടിച്ചു. പിന്നെ അതിന് അലങ്കാരമായി ചുറ്റിയ കുറേ, ആ പെട്ടിയെ ചുറ്റിയ കുറേ ഇതുണ്ട്, ചുവപ്പും മഞ്ഞയും ഒക്കെ ഉള്ള വേറെ കുറേ കടലാസുകൾ, അതും അയാൾ അയച്ചു. പിന്നെ ഒരു 100 മീറ്ററും കടന്നപ്പോൾ വീട്ടിലെത്താനായപ്പോൾ അയാൾ ഈ പെട്ടിക്കകത്തോ എന്തോ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പെട്ടി തുറക്കുകയാണ്. പെട്ടി തുറക്കുമ്പോൾ ഇയാൾ കാണുന്നത് കുറേ വേസ്റ്റുകളാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സീനത്ത് എന്ന് പറയുന്നത്. എന്താ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്? ആദ്യം കാണുമ്പോൾ നമുക്കതിനോട് ആകർഷണമുണ്ടാകും, ഒരു ആഗ്രഹമുണ്ടാകും, ഒരു കൊതിയുണ്ടാകും, അത് നാം എടുത്ത് കൈക്കലാക്കും. ജീവിതത്തിൻ്റെ കുറേ അവസാന ഭാഗം വരുമ്പോൾ, മരണം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് ഇതൊക്കെ വേസ്റ്റാണ്, ഞാൻ ഈ അലങ്കാരമായി കൊണ്ടു നടന്നിരുന്ന എല്ലാ കാര്യവും വേസ്റ്റാണ് എന്നയാൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ വേസ്റ്റാണ്, നീങ്ങിപ്പോകുന്നതാണ്, ബാക്കിയാകുന്നത് എന്താ? നിലനിൽക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് കൊണ്ടുപറയുന്നത്, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഖൈറുൻ ഇൻദ റബ്ബിക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതെന്ന്. സഹോദരന്മാരെ, ബാഖിയാത്ത് നിലനിൽക്കുന്നവ എന്നാണ് അള്ളാഹു ആദ്യം പറഞ്ഞത്. പിന്നെ പറയാണ് അസ്വാലിഹാത്ത്, നിലനിൽക്കുന്നത് ചിലപ്പോൾ എല്ലാം സൽക്കർമ്മങ്ങളായിക്കൊള്ളുന്നില്ല, നിലനിൽക്കുന്നത് സൽക്കർമ്മങ്ങളല്ലാത്തതുകൊണ്ടോ നരകത്തിലേക്ക് പോകുന്ന കാര്യമുണ്ടാവും. അതുകൊണ്ടാണ് വൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട്, ആ തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കും, അയെടുക്കാൻ പോണത് എന്നെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് സ്വാലിഹാത്തായ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു ഒരു സംഭവം ഹദീസിൽ വിശദീകരിച്ച് കാണാം. നബിക്ക് ഒരിക്കൽ ഒരു ആടിനെ ഹദിയായിട്ട് കൊടുത്തു. അങ്ങനെ ഭാര്യയായ ആയിഷ ബീബിക്കറിയാം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആടിൻ്റെ കത്തിഫ് എന്ന് പറയുന്ന തോളിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാരണം എന്താ, അവിടെ നേരിയ മാംസം ഉണ്ടാവും, അത് ഹഫീഫായിരിക്കാരം, അതുകൊണ്ട് തന്നെ അത് തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇപ്പം അറബികളൊക്കെ ഇങ്ങനെ വാരിയല്ലിൻ്റെ ഒക്കെ ആ ഭാഗം അവർ ഇഷ്ടപ്പെട്ട് അത് മാത്രം വാങ്ങിക്കൊണ്ടു പോകണതാണ് അല്ലേ.
എന്താ ആ ഭാഗത്തെ മാംസത്തിന് പ്രത്യേകം ടേസ്റ്റും അത് നേരിയതുമാവും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഹദിയായി കിട്ടിയ ആടിനെ പാകം ചെയ്തുകൊണ്ട് ആയിഷ ബീവി ആ കത്തുഫ് അവിടെ വെച്ചു. അങ്ങനെ ബാക്കിയൊക്കെ ആയിഷ ബീവി എന്ത് ചെയ്യും, പാവങ്ങൾക്ക് സദക്ക കൊടുത്തു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്താണ് ആ ആടിൽ എന്താ ആടിനെ എന്താ ചെയ്തത്, എന്തൊക്കെ ചെയ്തത്? അപ്പൊ ആയിഷ ബീവി പറയാണ്, സഹബത്ത് കുല്ലുഹ, ആട് മുഴുവൻ ചെലവായി പോയി. ഇല്ല കത്തുഫ, അതിന്റെ കത്തുഫ് ആ ബാരിയെല്ലിന്റെ കത്തുഫ് ആ തോൾ എല്ലിന്റെ ഭാഗം ഒഴികെ കത്തുഫ് മാത്രം ഒഴികെ എന്ന് പറഞ്ഞു. അതാണ് നബിക്ക് ഇഷ്ടം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പൊട്ടിച്ചിരിച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ബൽ ബഖിയത്ത് കുല്ലുഹ, ആ പിന്നെ ചെലവായതൊക്കെ ബാക്കിയുള്ളതാ. ഇല്ല കത്തുഫ, അത് ബാക്കിയില്ല എന്നുള്ളത്. സഹോദരന്മാരെ, ആയിഷ ബീവിയെയും ലോകത്തെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ആശയം നോക്കൂ. എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ചെലവഴിച്ചതാണ് ബാക്കിയുള്ളത്, മറ്റതെന്താണ്, ബാക്കിയില്ല എന്നുള്ളത്. അപ്പൊ ബാക്കിയാത്ത് സ്വാലിഹാത്ത് എന്ന് പറയുന്നത് ഈ ഐഹിക ജീവിതത്തിൽ നാം അധ്വാനിച്ച് ചെലവഴിച്ചതാണ്, പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെലവഴിച്ചതാണ്, അതാണ് നിലനിൽക്കുന്നത് എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പി. മറ്റൊരു ഹദീസിന്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണ്ട്, ഹല്ലക്ക യാ ഇബ്നു ആദം, ആദമിന്റെ പുത്ര, മനുഷ്യപുത്ര, മാലക്ക ഇല്ലാമ അക്കൽത്ത, എന്താണ് നീ തിന്നതല്ലാതെ, അഫ്നൈത്ത, നീ തിന്ന് നശിപ്പിച്ചതല്ലാതെ, ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ച് നൊരുമ്പിപ്പോയതല്ലാതെ, ഔ തസദ്ദഖ്ത ഫഅബ്ഖൈത, നീ ദാനം കൊടുത്ത് അത് നിലനിർത്തിയതല്ലാതെ, ദാനം കൊടുത്തിട്ട് ബാക്കിയായതല്ലാതെ, എന്താണ് മനുഷ്യപുത്ര നിനക്ക് എന്ന് പറയാൻ പറ്റുന്നത്, എന്താണുള്ളത്? ഒന്നുമില്ല. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. ബാക്കിയാത്ത് എന്ന് പറയാൻ പറ്റുന്നത്, നിലനിൽക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നത് നാം സദക്ക ചെയ്തതും നാം ധരിച്ചതും നാം ഭക്ഷിച്ചതും മാത്രമാണ് എനിക്കുള്ളത്. ഇതാണ് ബാക്കിയാത്ത് സ്വാലിയാത്ത് എന്നതിൻ്റെ പിന്നെ അർത്ഥം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളെ പറഞ്ഞല്ലോ, മാലും ബനൂനും സമ്പത്തും സന്താനങ്ങളും അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അത്യാവശ്യ ജീവിതം നിലനിർത്താനുള്ള അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടതല്ല. പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താ? അപ്പൊ ഒരു ചോദ്യം വരും, പിന്നെ എന്താ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത്യാവശ്യം എന്ന് പറയുന്നത് എന്താ? ഭൗതികന്മാരുടെ വീക്ഷണത്തിൽ സമ്പത്ത് അത്യാവശ്യമാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത്യാവശ്യം എന്ന് പറയുന്നത് എന്താ? ഈ ഐഹിക ജീവിതത്തിൽ പിന്നെ അത്യാവശ്യം വെറൂറിയാത്ത് എന്ന് പറയുന്നത് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, ദുനിയാവിൽ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമായി അവൻ ഉപയോഗിക്കുന്നെങ്കിൽ, ആ പരലോകത്തേക്കുള്ള ഒരു മാർഗമായി അത് ഉപയോഗിക്കുന്നെങ്കിൽ, അത് എന്നുമെന്നും നിലനിൽക്കുന്നതാണ്, ബാക്കിയാത്താണ്, അതാണ് അത്യാവശ്യം എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദീനി ചിട്ടകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കനിഞ്ഞനുകിയിട്ടുള്ള ഈ ദീനാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബാക്കിയാത്ത് നിലനിൽക്കാത്തതിൻ്റെ മുമ്പുള്ള, അപ്പോൾ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അതെങ്ങനെ ബാക്കിയാത്ത് ആവുന്നത്? അതിന് പരലോകബോധം വേണം, റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാവണം, റബ്ബിൻ്റെ റിള കാംക്ഷിച്ചുകൊണ്ടാവണം ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ബാക്കിയാത്താണ്. എന്നാൽ അതേ പ്രവർത്തനം തന്നെ അവിടെ റബ്ബിൻ്റെ പ്രീതിയില്ല, റബ്ബിൻ്റെ കൂലി കിട്ടണം എന്ന ആഗ്രഹമില്ലാതെ പ്രവർത്തിച്ചതും ഉണ്ടാവും, അത് ബാക്കിയാത്തപ്പെടൂല. അപ്പോൾ രണ്ടും പ്രവർത്തനമാണ്. അപ്പോൾ ഒരേ പ്രവർത്തനം തന്നെ ബാക്കിയാത്തിലും പെടും, ബാക്കിയാത്തിലല്ലാതെയും പെടും. എങ്ങനെ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളാവുന്നത്, നിലനിൽക്കാത്ത പ്രവർത്തനങ്ങളാവുന്നത്, അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നിലനിൽക്കാത്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അവിടെ റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടല്ല അയാൾ പ്രവർത്തിച്ചതെങ്കിൽ അന്നും ബാക്കിയാത്തല്ല. റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ് ഏത് ചെറിയ കാര്യങ്ങൾ എ മുതൽ സെഡ് വരെ നാം പ്രവർത്തിച്ചതെങ്കിൽ അതൊക്കെ ബാക്കിയാത്തു സ്വാലിഹാത്താണ്. പിന്നെ എന്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിൽക്കുന്നവയെ സ്വാലിഹാത്ത് എന്ന വിശേഷണം നൽകിയത്? കാരണം
നിലനിൽക്കുന്നത് സ്വാലിഹാത്ത് എന്ന വിശേഷണം നൽകിയത്. സ്വാലിഹാത്ത് അല്ലാത്ത ചീത്തയായ പ്രവർത്തനങ്ങളും ഉണ്ട്. ആ ചീത്തയായ പ്രവർത്തനങ്ങളെ കൊണ്ട് അവൻ പോകുന്നത് നരകത്തിലേക്കാണ്. എന്നാൽ സൽക്കർമ്മങ്ങളാകുമ്പോൾ അവൻ എത്തിപ്പെടുന്നത് അവൻ സ്വർഗത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് ഇമാം തിർമിദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. അബ്ദുല്ലാഹ് ഇബ്നു ബസ്ർ റളിയല്ലാഹു അൻഹു പറയാൻ അന്ന അറാബിയൻ ഖാൽ, ഒരു അറാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഖൈറുന്നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ? ഖാല മൻ താല ഉംറുഹു വഅസ്ന അമലുഹു, ഒരാളുടെ ആയുസ് ദീർഘിക്കുകയും അയാളുടെ പ്രവർത്തനം നന്നാകുകയും ചെയ്യുന്നവനാണ്. അപ്പൊ ദീർഘായുസ് ലഭിച്ചിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ, അതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ മറ്റൊരു ചിന്ത, ഏത് മനുഷ്യനും, അത് മുസ്ലിം ആവണമെങ്കിലും കാഫിറാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും, ഇവിടെ ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും കൊതിവെക്കുകയും പൂതിവെക്കുകയും ചെയ്യാത്ത ആരാളുള്ളത്? ആരുമില്ല. എല്ലാവരും 100 കൊല്ലം 150 കൊല്ലം ജീവിക്കണം, അല്ലെങ്കിൽ ഇവിടെ ശാശ്വതമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും അത് ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല, മറിച്ച് അത് അവൻ്റെ പ്രകൃതിയ അള്ളാഹു ഊട്ടപ്പെട്ട കാര്യമാണ്. ദീർഘായുസ് ലഭിക്കണം, അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള ഹബ്ബ്, ആ കൊതി, ആ ആഗ്രഹം അള്ളാഹു അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ്റെ ഫിത്തരിയായി ജന്മനാ നൽകപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്കിൽ അങ്ങനെയൊക്കെ അവന് പൂതിയുണ്ടെങ്കിലും ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ ഒരു പിന്നെ അവൻ്റെ ആഗ്രഹം അവിടെ മുറിഞ്ഞു പോകും. കാരണം എന്താ? മരണം എന്ന് പറയുന്ന അത് വന്നുകൊണ്ട് അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും മുറിച്ചുകളും. അപ്പോൾ യഥാർത്ഥ സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ വെച്ച് അവൻ്റെ സൗഭാഗ്യത്തിനൊക്കെ മരണം വന്നിട്ട് എന്തെയാണ്? അതിനെ ഭംഗം വരുത്തുകയാണ്, അതിനെ മുറിച്ചു കളയാണ്. അപ്പോൾ അൽ മാലു വൽ ബനൂൻ, ഇനിയിപ്പോൾ ഒരു പിതാവ് കുറേ സമ്പത്ത് ഉണ്ടാക്കി, അതേപോലെ കുറേ മക്കളും, അവർക്ക് നല്ല വസ്ത്രമൊക്കെ നൽകി, അവർക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി, അവർക്ക് ഓരോരുത്തരും വീടിനോരോ റൂമൊക്കെ നൽകി, ഇതൊക്കെ സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതത്തിലെ ജീനത്ത് മാത്രമാണ്. എങ്കിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സീനത്ത് എന്ന ആ വിശേഷണവും, മക്കളെ പറ്റി പറഞ്ഞപ്പോൾ സീനത്ത് എന്ന ആ വിശേഷണം പറയാൻ കാരണം എന്താ? അത് നീങ്ങിപ്പോകുന്നു എന്നുള്ള. അപ്പോൾ മരണം ഇനി ഒന്നുമില്ലെങ്കിൽ, മരണം വന്നാൽ അത് പോവും. ഇപ്പോൾ എല്ലാണ്ട് എൻ്റെ മരണം വരെ എനിക്ക് കിട്ടി, എന്നാൽ മരണത്തോടുകൂടി അതൊക്കെ പോവില്ലേ? കാരണം എന്താ? ആ രണ്ട് കൂട്ടർക്കും പോവും, വിശ്വാസിയാണെങ്കിൽ അവിശ്വാസി. പക്ഷേ വിശ്വാസിക്ക് ദുനിയാവിലുള്ള അനുഗ്രഹം ആ പരലോകത്തും അത് തുടർന്നു കൊണ്ടിരിക്കും. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ദുനിയാവിൽ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ പരലോകത്ത് അതവൻ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിന്. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും പരലോകത്തിലും ഒരു യൂണിറ്റ് പോലെയാണ്. അവൻ ഈ ദുനിയാവിൽ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ആ സ്വർഗമാണ് അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത്, അത് അവന് അവിടെ ലഭിക്കും, ഇടമുറിയാതെ അവന് ലഭിക്കും, അള്ളാഹുവിൻ്റെ ആ ദാനം അവന് നൽകി പിന്നെ കിട്ടിക്കൊണ്ടേ ഇരിക്കും. എന്നാൽ അവിശ്വാസിക്ക് ഈ ദാനം ഈ ദുനിയാവോടുകൂടി അതെല്ലാം അവസാനിക്കും, ഇനി മരണത്തോടുകൂടി എല്ലാം അവസാനിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഐഹിക ജീവിതത്തിലെ ഈ ദുനിയാവിലെ വലിയ വലിയ സമ്പത്ത് നേടിയെടുത്ത കുറെ സമ്പന്നന്മാരുണ്ട് ഇവിടെ. അതേപോലെ തന്നെ മറ്റൊരു മേഖല, വിദ്യാഭ്യാസത്തിൽ അങ്ങേയറ്റം ഉത്തുങ്കതേർത്തിയ ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കിയ ഉന്നത വിദ്യാഭ്യാസം നൽകിയ മറ്റു കുറെ ആളുകളുണ്ട്. വേറെ കുറെ ആളുകൾ ഉന്നത സ്ഥാനങ്ങളും മാനങ്ങളും അലങ്കരിക്കുന്ന മറ്റ് ചില ആളുകളുണ്ട്. പിന്നെ ഭരണാധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ളത് നാം കാണുന്നു. അങ്ങനെ കൈകാര്യം ചെയ്ത് ആളുകളൊക്കെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ കാണും. പക്ഷേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നിങ്ങൾ ഉന്നത ജോലി ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടമാനം സമ്പത്തിൻ്റെ ഉടമയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിലും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൻ്റെ അന്തരാളത്തിൽ ആഴിയിൽ പിന്നെ ഊന്ന് അവനെ പിന്നെ തകർത്ത് കളയുന്ന ഒരു അസ്വസ്ഥത അവനിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്താണ് സഹോദരന്മാരെ, എൻ്റെ ഈ സമ്പത്ത് വിട്ടേച്ച് പോകണമല്ലോ അല്ലേ?
വിദ്യാഭ്യാസമാണെങ്കിൽ നിന്റെ ഈ സർട്ടിഫിക്കറ്റൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് പോകണമല്ലോ. ഈ സ്ഥാനവും മാനവും എൻ്റെ മരണത്തോടു കൂടി അവസാനിക്കുമല്ലോ. എന്നും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവാൻ ആളുകളുടെ ആദരവ് ലഭിക്കാൻ എനിക്ക് കിട്ടില്ലല്ലോ, എൻ്റെ മരണത്തോടു കൂടിയാ പോവല്ലോ എന്ന ആ ചിന്ത ഈ ദുനിയാവിനോട് വിട്ട് പിരിയണമല്ലോ അല്ലേ, മരിക്കുമല്ലോ എന്ന ആ മരണത്തോടു കൂടി എൻ്റെ എല്ലാ നേട്ടങ്ങളും അവസാനിക്കുമല്ലോ എന്ന ആ ചിന്ത ഒരു അവിശ്വാസിയായ മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസി, ശരിയായ വിശ്വാസിയെ ഇത് വേട്ടയാടൂല എന്നുള്ള കാരണം എന്താ, അയാള് ഏതൊരു അനുഗ്രഹം കിട്ടുമ്പോഴും അയാൾ അള്ളാഹുവിനോടൊപ്പമാണ്. അയാളുടെ ഐഹിക ജീവിതവും പാരത്രിക ജീവിതവും, അയാൾ ഐഹിക ജീവിതത്തിൽ ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ പാരത്രിക ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഐഹിക ജീവിതത്തിൽ കിട്ടിയ നേട്ടങ്ങളൊക്കെ പാരത്രിക ജീവിതത്തിലേക്കുള്ള ഒരു ഡെപ്പോസിറ്റായി മാറുന്ന രൂപത്തിലാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇങ്ങനെയുള്ള വിശ്വാസിയുണ്ടല്ലോ അയാ, പിന്നെ വിശ്വാസിയായ മനുഷ്യൻ അവന് കിട്ടിയ എന്തൊരു സ്ഥാനമാവട്ടെ, മാനമാവട്ടെ, സമ്പത്താവട്ടെ, മറ്റേതെങ്കിലും രൂപത്തിലുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങളാവട്ടെ, അതൊക്കെ അത് മരണത്തിൻ്റെ സമയത്തും അവന് സൗഭാഗ്യം ഉണ്ടാവും, ആ മരണത്തിൻ്റെ ശേഷവും അവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടാനില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അറാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വെച്ച് ചോദിച്ചല്ലോ, യാ റസൂലല്ലാ മൻ ഖൈറുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മൻ താല ഉംറുഹു വഅസ്ന അമലുഹു, ഒരാളുടെ ആയുസ് വർദ്ധിക്കുകയും പിന്നെ ദീർഘായുസ് ലഭിക്കുകയും എന്നിട്ട് അയാളുടെ കർമ്മം നന്നാക്കുകയും ചെയ്തവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം. അപ്പോൾ സഹോദരന്മാരെ, ഈ ദുനിയാവിൽ ശാശ്വതത്വം എന്ന് പറയുന്നത് ഇല്ല മരണത്തോടു കൂടി. എങ്കിൽ ശാശ്വതമായ ഒരു ജീവിതം അത് നിലനിർത്തി പോകണമെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ആ വിശ്വാസം ഉണ്ടാകുമ്പോളേ, സമ്പത്ത് എന്ന് പറയുന്നത് റബ്ബിൻ്റെ താൽക്കാലികമായി നീങ്ങിപ്പോകുന്നൊരു അനുഗ്രഹം മാത്രമാണ്. അത് എനിക്ക് നാളേക്ക് വേണ്ടി ഒരുക്കാൻ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹം മാത്രമാണ്. അപ്പം ആ വിശ്വാസത്തോടു കൂടി അത് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ ജീവിതത്തേക്കാൾ ഉന്നതമായ ഒരു ജീവിതത്തിലേക്ക് ആ സമ്പത്ത് മൂലം എത്താൻ പറ്റും. ഏ ആലോചിച്ചോക്കൂ, എത്ര ഇടുങ്ങിയ മനുഷ്യൻ, ഒരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏകദേശം 70 സെന്റിമീറ്റർ, എത്ര വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. ആ പുറത്ത് വന്ന് ഓനൊരു 4 മീറ്റർ വീതിയുള്ള ഒരു റൂമിൽ ആ ഉമ്മയോട് കൂടെ ആ മുലപ്പാൽ കുടിച്ച് വളർന്ന് പിന്നെ ഓൻ വലുതായി കുറെ വിദ്യാഭ്യാസം ലഭിച്ചു, അങ്ങനെ പിന്നെ അവന് ആ രാജ്യം വിട്ടു, കുറെ വിമാനം കയറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പിന്നെ ചാടി, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം നേടി, അവസാനം ഈ മനുഷ്യൻ എവിടെ, ഓനും ഈ ദുനിയാവിനോട് വിട പറയാൻ. അപ്പോൾ വളരെ ഇടുങ്ങിയ ആ പ്രദേശത്ത് നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ കുറച്ചുകൂടി വിശാലമായ ഈ ദുനിയാവിലേക്ക് ഭൂമിയിലേക്ക് വന്നു. ഇനി ഈ ഭൂമിയിൽ നിന്ന് അവൻ മരിച്ചു പോകുമ്പോഴോ അതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തേക്കാണ് അവൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിന്തയാവണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താവും, ഈ ദുനിയാവ് അവന് ഇടുങ്ങിയതാകും, ഖബർ അവന് ഇടുങ്ങിയതാവും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖബർ വിശാലമാവും. എങ്ങനെ, അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ടല്ലോ പിന്നെ യത്ബഉൽ മയ്യിത്ത് സലാസത്തുൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിനെ പിന്തുടരുന്നത് 3 ആളുകളാണ്. ഫയർജു ഇസ്നാൻ, 2 ആളുകൾ മടങ്ങും. വയബക്ക വാഇദുൻ, ഒരാൾ അവിടെ നിലനിൽക്കും. യബക്ക ബാക്കിയാത്തു സാലിയാത്ത് അല്ലേ. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലു, ആ മയ്യത്തിനെ പിന്തുടരുന്നത് അതിൻ്റെ കുടുംബക്കാരും അതിൻ്റെ സമ്പത്തും അതിൻ്റെ പ്രവർത്തനമാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ അയാൾ ധരിച്ച വസ്ത്രമോ അല്ലെങ്കിൽ അയാളുടെ ആ പിന്നെ മയ്യത്തും കട്ടിൻ്റെ മുകളിൽ വിരിക്കാനുള്ള ആ അത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച വാഹനമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ആ ഖബർ വരെ അയാളെ കൂടെ പോവും. ഫയർജിയോ അഖിലു ഹുവ മാലു, ആലോചിച്ച് നോക്കുങ്ങൾ, അയാളുടെ സമ്പത്തും അയാളുടെ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ മടങ്ങി വരും. വയബക്ക അമലു, അയാൾക്ക് ബാക്കിയാവുന്നത് വൽ ബാക്കിയാത്തു സാലിയാത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിയാവുന്ന ഒരു പ്രവർത്തനം, അയാളുടെ പ്രവർത്തനം മാത്രമുള്ളൂ. അങ്ങനെ ആ ഖബറിൽ വന്നാൽ അയാളുടെ ചോദ്യം ഉണ്ടാവും, മൻ റബ്ബുക്ക,
പിന്നെ മാ ദീനുക്ക മൻ നബിയുക്ക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ ആര് വരൂല? അൽമാലു വൽ ബനൂൻ, ഈ മക്കളും വരൂല, ഞാൻ കുഞ്ഞുകുട്ടി സമ്പത്തും വരൂല, എൻ്റെ കുടുംബക്കാരും വരൂല, മറിച്ച് എൻ്റെ പ്രവർത്തനം മാത്രമാണ് അവിടെ എനിക്ക് തുണയായി ഉണ്ടാകുക എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സഹോദരന്മാരെ, നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും പരലോക മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഏത് നിസാരമായ കാര്യം ചെയ്യുകയാണെങ്കിലും അത് പരലോകത്തെത്തുമ്പോൾ ആ ഖബറിൽ തന്നെ അത് വലിയ കാര്യമായി ഇണയായി തുണയായി നമുക്കവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്തരത്തിൽ റബ്ബിൻ്റെ പ്രീതി മാത്രം കാംക്ഷിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം അല്ലേ. ചില ടാക്സിയൊക്കെ ഓടിക്കുമ്പോൾ, ചില മരുഭൂമിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ടാക്സിൻ്റെ പിന്നാലെ മറ്റൊരാൾ വന്ന് ഇടിച്ചിട്ടുണ്ടാവും. ഈ പാവം ടാക്സിക്കാരൻ ഒരു അയാൾക്ക് നന്നാക്കാനും ചില്ലിക്കാശ് പോലും ഇല്ലാത്തവനാവും. പക്ഷെ അത് കണ്ടു നിൽക്കുന്ന ചില അറബികൾ കാണാം, എന്നാ അഞ്ച് കൊണ്ടുപോയി നന്നായിക്കോ, നന്നായിട്ട് കാശാട് കൊടുക്കണം. ഈ ടാക്സിക്കാരനെ അറിയില്ല, മറ്റേ ഇടിച്ച ആളെ അറിയില്ല. കാരണം ഇയാളുടെ ഈ പാവത്തരം കണ്ടിട്ടാണ് ഇത് കൊടുക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ആ കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സ് എന്താണ് ഇപ്പൊ ഇയാൾ കൊടുത്തത്? ഇയാൾ അറിയോ ഇയാൾ ഇല്ല, അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും ഒരു പുകയ്ത്തലോ അല്ലെങ്കിൽ ഒരു പിന്നെ സനാഓ അല്ലെങ്കിൽ ഇയാളിനൊരു ശുക്രോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ ഇയാൾ? ഇല്ല, മറിച്ച് റബ്ബിൻ്റെ പ്രീതി, റബ്ബിൻ്റെ ആ സ്വർഗം, ഇത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സന്ദർഭത്തിലൊക്കെ അത്തരം ആളുകൾ സഹായിക്കാറുള്ളത്. അപ്പൊ ആ സഹായം, അങ്ങനെയുള്ള സഹായങ്ങളാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഈ ഖബറിലും ആ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞതിനു ശേഷം ആ പരലോകത്തും നമുക്ക് ഇണയും തുണയുമായി ഉണ്ടാകുക എന്നുള്ളത്. അപ്പൊ ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിനെ ഇവിടെ ക്രമപ്പെടുത്തുകയും എന്നിട്ട് മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ഏത് കാര്യത്തിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ പറ്റും. ഏത് കാര്യം ചെയ്യുമ്പോഴും റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിക്കുക, പരലോകം കാംക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ ബുദ്ധിമാനല്ലാത്ത അശക്തൻ എന്ന് പറയുന്നത് തൻ്റെ ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവനാണ് എന്ന് ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ വിഷയം നമ്മൾ ദുനിയാവിൽ സമ്പത്തുള്ളവൻ വലിയ മഹാനാണ് അല്ലേ, ഓന് വലിയ പിന്നെ അതാണ് ആനയാണ്, ആ എൻ്റെ മൂന്ന് കുട്ടികൾ, ചില വാപ്പാരൊക്കെ പറയും എനിക്ക് മൂന്ന് കുട്ടികളുണ്ട്, അഞ്ച് കുട്ടികളുണ്ട്, പത്ത് കുട്ടികൾ, അതിൽ ഒന്ന് ഡോക്ടറാണ്, മറ്റേത് എഞ്ചിനീയറാണ്, മറ്റേത് ലോയറാണ്, മറ്റേത് പിന്നെ ഇന്ന രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ്, മിനിസ്റ്റർ, മറ്റേ ആൾ മിനിസ്റ്ററിയിലാണ് ജോലി ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഫഹർ നടിക്കുന്ന, ദുരഭിമാനം നടിക്കുന്ന പിതാക്കളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഈ മക്കളും ഈ പിതാവും ദീനി ചിട്ടയില്ലാതെയാണ് അവർ ഈ സ്ഥാനം മാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവരുടെ ആ സ്ഥാനത്തിനും മാനത്തിനും ഇസ്ലാമിക വീക്ഷണത്തിൽ ഒരു വിലയുമില്ല. സഹോദരന്മാർ, അയാൾ മന്ത്രിയായിക്കോട്ടെ, അയാൾ ഡോക്ടറായിക്കോട്ടെ, അയാൾ ഇസ്തിഖാമത്തോട് കൂടി ദീനി ചിട്ടയനുസരിച്ച് അള്ളാഹും റസൂലും പറഞ്ഞ ആ ദീനനുസരിച്ചാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാളുടെ മഹാഭാഗ്യം. ഇല്ല എങ്കിൽ നമ്മൾ കാണുന്നത്, നമ്മൾ ഭൗതികമായ വീക്ഷണത്താൻ എൻ്റെ എന്നൊക്കെ മക്കളൊക്കെ അയാൾ ഭയങ്കര ഭാഗ്യവാനല്ല, മക്കളും നല്ല സ്ഥാനത്തെത്തി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ മക്കൾ ദീനി ചിട്ടയുള്ളവരാണോ ദീനി ചിട്ടയില്ലാത്തവരാണോ, ഇതാണ് ഇസ്ലാമിൻ്റെ ആ വ്യത്യാസം. ആ ദീനി ചിട്ടയുള്ളവരാണെങ്കിൽ ഈ ദുനിയാവിൽ ആ മക്കൾക്ക് മരണം സംഭവിച്ചാലും ആ പിതാവിന് മരണം സംഭവിച്ചാലും ഈ സൗഭാഗ്യം ആ സ്വർഗലോകത്തും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹുവിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് കാണാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ ഉപദേശങ്ങൾ കാണാം. മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ബനിയ, എൻ്റെ കൊച്ചുമക്കളെ, മാ ഖൈറുൻ ബഅദഹു അന്നാറു ബിഖൈരിൻ, ഏതൊരു അനുഗ്രഹമാവട്ടെ ആ അനുഗ്രഹത്തിന് ശേഷം വരാനുള്ളത് നരകമാണെങ്കിൽ അത് ഒരു അനുഗ്രഹമല്ല എന്നുള്ളത്, ഏതൊരു നന്മയാവട്ടെ ആ നന്മയ്ക്ക് ശേഷം വരാനുള്ളത് നരകാണെങ്കിൽ ഒരു കാര്യമില്ല മക്കളെ. എന്നിട്ട് പറയാ, ലൗ ജമാഅത്ത കുനൂസ ദുനിയ, ദുനിയാവിലെ മുഴുവൻ സമ്പത്തിന്റെ നിധിയും ശേഖരിച്ച്, വൻതഹ ഇലൈഹിൽ മആൽ, അവസാനം ചെന്നെത്തുന്നത് ഇലന്നാർ, നരകത്തിലേക്കാണ് എങ്കിൽ, ലൈസ ഹാദ ഖൈറൻ, ഈ സമ്പത്തൊരു നന്മയല്ല ഒരു അനുഗ്രഹമല്ല. വമാ ഷർറുൻ, അയാൾ വീണ്ടും വിശദീകരിക്കാൻ,
വമാശറുൻ ബഅദഹു അൽജന്ന ബിശരിയം. ഏതൊരു തിന്മയാവട്ടെ, ഏതൊരു പിന്നെ മോശമായ, നമ്മളിപ്പം ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാനേ, അത്തരം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ശേഷം വരാൻ പോകുന്നത് സ്വർഗമാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടേ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ദുനിയാവിൽ നാം അനുഭവിക്കുന്ന എന്തൊക്കെ മുസീബത്തുകളുണ്ടോ, കൊറോണയുണ്ടോ, എന്തൊക്കെ ഉണ്ടോ, അതൊക്കെ നാം അനുഭവിക്കുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ശേഷം നമുക്ക് വരാനുള്ളത് സ്വർഗമാണ്, ആ പരലോക ചിന്തയോട് കൂടിയാണ് നാം ക്ഷമിക്കുന്നതെങ്കിൽ അതിൻ്റെ ശേഷം നമുക്ക് സ്വർഗമാണെങ്കിൽ ഈ കൊറോണയൊന്നും കൊറോണയല്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ മുസീബത്തൊന്നും മുസീബത്തല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യം അത് അതിൽ നമ്മൾ അങ്ങേറ്റം ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇവിടെ കിട്ടിയ അനുഗ്രഹമൊക്കെ താൽക്കാലികമാണ്. നമ്മളെ ജോലിയാവട്ടെ, നമ്മുടെ മക്കളാവട്ടെ, മക്കൾക്ക് ലഭിച്ച ഉന്നത സ്ഥാനങ്ങളാവട്ടെ, എൻ്റെ എല്ലാ മക്കളും മന്ത്രിയും വസീറും തബീബും ഒക്കെയാണെന്ന് പറയുന്ന ആളുകളാവട്ടെ, അതൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ഇവിടെ കിട്ടാതെ പോയ, മക്കളില്ലാതെ പോയ കുറേ ആളുകളുണ്ടല്ലോ, അവർ അതും അതിലും ദുഃഖിക്കേണ്ടതില്ല. കാരണം അതും താൽക്കാലികമാണ്, അവരെയും മരണം വന്ന് കൊണ്ടുപോകും. എന്നിട്ടോ ആ ഈ പരീക്ഷണത്തിൻ്റെ വീട്ടിൽ നിന്ന് അവരെ അള്ളാഹു ആ പരലോകത്തേക്ക്, അവിടെ സ്വർഗമാണെങ്കിൽ അതാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത് സഹോദരന്മാരെ. അപ്പോൾ ഉന്നത വിജയം എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് പ്രവർത്തിക്കുന്നു, ആ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി എന്താണ്, ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ ഒക്കെ നീങ്ങിപ്പോവും, ഇവിടെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നീങ്ങിപ്പോവും, പിന്നെ എന്താ നില നീങ്ങിപ്പോവാതെ നിൽക്കുന്നത് ഏതാ, നീങ്ങിപ്പോവാതെ നിൽക്കുന്നത് ഏതാ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ, അതിവിടെ നിലനിൽക്കും അല്ലേ. സൽക്കർമ്മങ്ങൾ മരണശേഷവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ പിന്നെ ബാക്കിയാത്തു സാലിയാത്ത് എന്നതിന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വിശദീകരിച്ച് കാണാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇത്തരം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ദിക്കർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നീ അദ്കാറുകളൊക്കെ, അതൊക്കെ ബാക്കിയാത്തു സാലിയാത്ത് പെട്ടതാണ് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിറുകൾ വിശദീകരിക്കണ കാണാം. സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മൾ വായിക്കുമ്പോൾ നാം സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ സുബ്ഹാനല്ലാഹ് ബാക്കിയാത്തു സാലിഹാത്ത് ആണെങ്കിൽ ആ സുബ്ഹാനല്ലാഹ് ഉച്ചരിക്കുന്ന ആള് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ പരിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് ആ വിശ്വാസത്തിന് അടിയുറച്ച വിശ്വാസത്തോടുകൂടി അയാളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരണം, അപ്പോഴേ അത് ബാക്കിയാത്തു സാലിഹാത്തോ. അതുകൊണ്ടാണ് ബാക്കിയാത്തു സാലിഹാത്ത്. എങ്ങനെ ഒരു സുബ്ഹാനല്ലാഹ് ബാക്കിയാത്തു സാലിയാത്താവുക, അല്ലെങ്കിൽ ഒരു അൽഹംദുലില്ലാ ബാക്കിയാത്തു സാലിയാത്താവുക, അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ ബാക്കിയാത്തു സാലിയാത്താ? യഥാർത്ഥത്തിൽ ആ സുബ്ഹാനല്ലാഹ് പറയുന്ന ആള്, അൽഹംദുലില്ലാ പറയുന്ന ആള്, ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്ന ആള്, അയാളുടെ ജീവിതത്തിൽ ആ പറച്ചിൽ മാത്രമല്ല, കേവലം ഒരു ദിക്ർ മാത്രമല്ല, മറിച്ച് ആ പറയുന്നത് അയാളുടെ മനസ്സിൽ തട്ടി ആ മനസ്സിൻ്റെ അത് അയാളുടെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരും. ആ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ബാക്കിയാത്തു സ്വാലിയാത്ത് എന്ന അതിൽ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അള്ളാഹു അക്ബറൊക്കെ ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്നതിൽ അള്ളാഹുവിൻ്റെ റസൂല് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതും പ്രത്യേകം പിന്നെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവിടൊക്കെ നാം മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു അൽമാലു വൽ ബനൂന തിരിച്ചു കൊണ്ടുവരികയാണ് ഞങ്ങളെ. അൽമാലു വൽ ബനൂന സീനത്ത് എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ഒരു മനഃശാസ്ത്രം കൂടി പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ വലിയ ആഡംബര വാഹനത്തിൽ യാത്ര ചെയ്യും. ആ ആഡംബര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് എത്താനല്ല, ഇപ്പം ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന സിറ്റിയിലേക്ക് പോകാമെന്ന് അതിനല്ല, ആ ആഡംബര വാഹനത്തിൽ കയറി നിന്നിട്ട് നാലാളുകളൊക്കെ ഇങ്ങനെ കാണണം എന്ന ആ മനസ്സിൻ്റെ ഉദ്ദേശം ഉണ്ടല്ലോ, അതൊരു സീനത്താണ്. അയാൾക്ക് ആഡംബരക്കാരുണ്ടെങ്കിൽ ആഡംബരക്കാരിൽ കയറി പോയിക്കോട്ടെ, പക്ഷേ അവിടെ എന്താണത്, ആ കാറില്ലെങ്കിൽ അയാൾക്ക് പോവാം, പക്ഷേ ഈ ആഡംബരക്കാറ് സീനത്താണ്, അതിൽ കയറല് സീനത്താണ്. ഇനി ചിലപ്പോൾ നമ്മൾ ചിലപ്പം ലോകത്ത് അറിയപ്പെടുന്ന വലിയ ധനാഢ്യന്മാരും ധനികന്മാരൊക്കെ ഉണ്ടാവും, ഓരൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫോട്ടോക്ക് വേണ്ടി ഫേസ് ചെയ്യും.
അല്ലെങ്കിൽ വലിയ സാഹിത്യകാരന്മാരുണ്ടാവും, അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളുകളുണ്ടാവും, അവരെ കൂടെ നമ്മൾ പിന്നെ ഫോട്ടോക്കൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇതൊക്കെ ഈ രൂപത്തിലുള്ള ഒരു സീനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു എന്തേ പറഞ്ഞത്? വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഖദാത്തി വലഅശി യരീദൂന വജ്ഹഹു വലാ തഅദു ഐനാകൻകും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ എന്ന് പറയണ്ടല്ലോ. കാരണം എന്താ, നബിയെ നീ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പച്ചപാപങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നിന്റെ കണ്ണ് അവരിൽ നിന്ന് തെറ്റിച്ച് കളയരുത്. എന്ത് തുരീദു സീനത്തൽ ഹയാത്തി, എന്നിട്ട് നബിയോട് പറയാ തുരീദു സീനത്തൽ ഹയാത്തി, ഈ ഐഹിക ജീവിതത്തിന്റെ സീനത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തെറ്റിച്ച് കളയരുത്. കാരണം പണക്കാരൊപ്പം കൂടുമ്പം ഒരുപാട് സീനത്തുണ്ടാവും, വലിയ സ്ഥാനവും മാനവുമുള്ള നേതാക്കളൊപ്പം ഇരിക്കുമ്പോൾ ഒരുപാട് സീനത്തുണ്ടാവും അല്ലേ. അപ്പം ആ ഒരു മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ധനാഢ്യനോട് കൂടിയിരിക്കുമ്പോഴും വലിയ നേതാവിൻ്റെ കൂടെ പോയിരിക്കാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ സീനത്താണ്, അത് നിർബന്ധമൊന്നുമില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം അതാണ്, ഇതൊക്കെ ഈ ദുനിയാവിലെ താൽക്കാലികം മാത്രമാണ്. ഇതുപോലെ ഒരു പൂവ് വളർന്ന് മുട്ടിട്ട് ആദ്യം അതിൻ്റെ സുഗന്ധമൊക്കെ ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ എന്നത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സീനത്ത് എന്ന് പറയുമ്പോൾ ഇതൊന്നും നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ, സീനത്ത് അനുഭവിക്കാം. പക്ഷേ ഇസ്ലാം വരച്ചു തന്ന പരിധിക്കുള്ളിൽ അത് അനുസരിച്ചു കൊണ്ടായിരിക്കണം നാം സീനത്ത് അനുഭവിക്കേണ്ടത്. അപ്പോൾ സീനത്ത് എന്ന് പറഞ്ഞതിന് ഒരു പോസിറ്റീവ് വശമുണ്ട്, ഒരു നെഗറ്റീവ് വശമുണ്ട്. ആ പോസിറ്റീവ് വശം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നാം സ്വീകരിക്കാവൂ. ഇസ്ലാം അതിരുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് പുതിയ വിവാഹം കഴിച്ച ഒരാള് ഒരു പൂന്തോട്ടത്ത് പോയിരിക്കുക, ഒരു ഹദീഖയിൽ പോയിരിക്കുക, അല്പമൊക്കെ ആസ്വദിക്കുക, അത് ഇസ്ലാം എതിർക്കുന്നില്ല, അത് ഇസ്ലാം അനുവദിക്കുന്നതാണ്, ഇത്തരത്തിലുള്ള ഉല്ലാസം അനുവദിക്കുന്നതാണ്. പക്ഷേ ആ പോയിരുന്നു കൊണ്ട് അയാളുടെ നിർബന്ധ കർമ്മമായ ഉത്തരവാദിത്തമായ നമസ്കാരം നഷ്ടപ്പെടുന്നെങ്കിൽ അവിടെ അത് പാടില്ല. അപ്പോ പണ്ഡിതന്മാർ ഫുഖഹാക്കൾ ഈ സീനത്ത് അനുഭവിക്കുന്നതിന് ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഒന്ന്, ആ സീനത്ത് അനുഭവിക്കുന്നത് അള്ളാഹു അറാമാക്കിയ കാര്യങ്ങളിൽ അത് ഉൾപ്പെടാൻ പാടില്ല. അള്ളാഹു അറാമാക്കിയ രൂപത്തിലുള്ള ഒരു സീനത്ത് സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളായ നിർബന്ധ കർമ്മങ്ങൾ ഉണ്ടാവും, അതിപ്രധാനമായ കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണ നമസ്കാരം, മാതാപിതാക്കളെ നോക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നാം ടൂറ് പോയി പിന്നെ ആ സീനത്താണെന്ന് പറഞ്ഞാൽ ഇത് സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ നാം ഏതൊരു സീനത്ത് സ്വീകരിക്കുന്നോ അവിടെയൊക്കെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ ദിക്ർ നാം മറക്കാനും പാടില്ല. ഏതൊരു അനുഗ്രഹം, ഒരു പൂന്തോട്ടത്ത് പോയിരിക്കുമ്പോഴും റബ്ബിനെ പറ്റിയുള്ള ചിന്ത ഉണ്ടാവണം, അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ ഉണ്ടാവണം. അപ്പോൾ ഇസ്ലാമിൻ്റെ ഭീഷണത്തിൽ എല്ലാ സീനത്തും അല്ല, മറിച്ച് സീനത്ത് എന്ന് പറയുന്നതിന് പോസിറ്റീവായൊരു വശമുണ്ട്, നെഗറ്റീവായൊരു വശമുണ്ട്. അപ്പോൾ ആ പോസിറ്റീവായ വശം നാം സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ചില നിബന്ധനകളുണ്ട്. അള്ളാഹു വെച്ച പരിധിക്കുള്ളിൽ വെച്ച് നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. കുൽമൻ ഹർറമ സീനത്തല്ലാഹ് അല്ലതി അഖ്റജ ലിഇബാദി, അള്ളാഹു തന്റെ ദാസന്മാർക്ക് സൃഷ്ടിച്ചു വെച്ച അള്ളാഹുവിന്റെ ആ അലങ്കാര വസ്തുക്കൾ ഹറാമാക്ക ആരാണ് ഹറാമാക്കിയത് എന്ന് നബി നീ അവരോട് ചോദിക്കുക. വിശിഷ്ടമായ ഭക്ഷണവും ആരാണ് ഹറാമാക്കാൻ അധികാരമുള്ളത് എന്നവരോട് ചോദിക്കുക. എന്നിട്ട് അത് അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചു വെച്ച സീനത്ത് വിശ്വാസികൾക്കും, എന്നാൽ പരലോകത്ത് അത് വിശ്വാസികൾക്ക് മാത്രമാണ്, ഇവിടെ അത് രണ്ടു കൂട്ടർക്കുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പം അവിടെയൊക്കെ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ചായിരിക്കണം നാം അത് സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് അതൊക്കെ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന അർത്ഥത്തിൽ ഉൾപ്പെടുകയുള്ളു. അപ്പൊ സഹോദരന്മാരെ, നാം പഠിച്ച ആയത്ത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. അവിടെ നാം മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ് ഉണ്ട്. അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അത്യാവശ്യമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലറൂറിയായ കാര്യങ്ങൾ പെട്ടതല്ല അത്. പിന്നെ അതിലൊരു വ്യംഗ്യമായ അർത്ഥമുണ്ട്. ഏതാണ്? അത് നീങ്ങിപ്പോവും, അത് സ്ഥിരമല്ല, അവിടെ സ്ഥായിയല്ല. അപ്പൊ എന്നാ സ്ഥായിയായി നിലനിൽക്കണ എന്താ ഉള്ളത്? അതാണ് അടുത്തായിട്ട് പറയുന്നത്, വർജനത്തിൽ പറയുന്നത്, സെന്റൻസിൽ പറയുന്നത് വൽ ബാക്കിയാത്തു സ്വാലി. എന്നാ നിലനിൽക്കുന്നത് എന്താ?
വൽബാക്കിയാത്തു സ്വാലിഹാത്ത് നിലനിൽക്കുന്നത് സൽക്കർമ്മങ്ങളാണ്. അതാണ് ഖൈറുൻ ഇൻദ റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതും സവാബ പ്രതിഫലത്താൽ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കുന്നത് ഈ ബാക്കിയാത്തു സ്വാലിഹാത്തിൽ. വഹൈറുൻ അമല, പ്രതീക്ഷിക്കാൻ പറ്റുന്നതും ഉത്തമമായി പ്രതീക്ഷിക്കാൻ പറ്റുന്നതും അതുമാത്രമാണ്. ബാക്കിയൊക്കെ എന്താണ്? നീങ്ങിപ്പോകും, അതിലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. മരണത്തോടുകൂടി തന്നെ അതൊക്കെ നീങ്ങിപ്പോകും എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. എങ്കിൽ വിശ്വാസത്തോടുകൂടി റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏതൊരു കർമ്മം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നാം ചെയ്തെങ്കിൽ അത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നതാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം പഠിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇലല്ലിക.